സിസ്റ്റർ അഭയയുടെ കൊലപാതകികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി. പ്രതികൾ കുറ്റക്കാരാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് സഭയുടെ പ്രതികരണം. ഇരുപത്തിയെട്ട് വർഷം കേരള ജനത കാത്തിരുന്ന വിധിവാചകം വായിച്ച് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി. ഈ വിധിവാചകം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തി. എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് മനുഷ്യന് വിശ്വസിക്കാൻ വക നൽകുന്ന വിധിവാചകം. സിസ്റ്റർ അഭയ കേസിൽ ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തം തടവും സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തം തടവുമാണ് ശിക്ഷ. പ്രതികൾ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. തടവ് ശിക്ഷയ്ക്കൊപ്പം രണ്ട് പ്രതികളും 500,000 രൂപ പിഴ അടയ്ക്കണം. കോൺവെന്റിൽ അതിക്രമിച്ചു കയറിയ കുറ്റത്തിന് ഫാദർ തോമസ് കോട്ടൂർ 1,00,000 രൂപ അധികം പിഴ അടയ്ക്കണം. IPC 302-201 വകുപ്പുകൾ പ്രകാരമാണ് കോടതി പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തെളിവ് നശിപ്പിച്ചതിന് ഫാദർ തോമസ് കോട്ടൂരിന് 7 വർഷം തടവ് ശിക്ഷയും വിധിച്ചു. ശിക്ഷാവിധി കേൾക്കാൻ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും CBI കോടതിയിൽ എത്തിയിരുന്നു. ശിക്ഷ വിധിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അഭയ കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ കൺവീനറായ ജോമോൻ പുത്തൻപുരയ്ക്കൽ. കെ സനൽകുമാർ എന്ന ന്യായാധിപൻ നീതിമാനായ ദൈവത്തെ പോലെയാണ് ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നതെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. ജീവിതകാലം മുഴുവൻ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചിരിക്കുകയാണ് രണ്ട് പ്രതികളെയും. ഈ വിധി ജനങ്ങൾക്ക് കോടതിയോടുള്ള വിശ്വാസം വർദ്ധിക്കാനിടയായിട്ടുണ്ടെന്നും വിധിയിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാ നല്ല മനസ്സുകളും നന്ദി പറയേണ്ടത് അഭയ കേസിൽ ബന്ധപ്പെട്ട 3 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരോടാണ്. ഇത്ര നിഷ്പക്ഷരും നിർഭയരുമായ മജിസ്ട്രേറ്റുമാർ ഇല്ലായിരുന്നുവെങ്കിൽ അഭയ കേസ് കൊലപാതകമായി ഒരിക്കലും തെളിയിക്കപ്പെടുമായിരുന്നില്ല. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരായിരുന്ന KK ഉത്തരൻ, ആന്റണി മൊറൈസ്, PD ശാരങ്ങാധരൻ എന്നിവരെ കേരളത്തിനും രാജ്യത്തിനും മറക്കാൻ കഴിയില്ല. CBIയെ വിമർശിക്കാൻ സുപ്രീംകോടതി പോലും ഒരുമ്പെടാതിരുന്ന കാലത്താണ് KK ഉത്തരൻ CBIയുടെ കള്ളക്കളിക്കെതിരെ നിർഭയമായി ആദ്യമായി പ്രതികരിച്ചത്. അതിനുശേഷം മാത്രമാണ് 1996 മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് SP ബറൂച്ച CBIയെ കേസുകൾ ശവക്കുഴിയിൽ കുഴിച്ചു മൂടുന്ന അന്വേഷണ വിഭാഗമായി രൂക്ഷമായി വിമർശിച്ചത്. ഹവാല കേസിൽ ചില ധനാഢ്യരായ പ്രതികളെ സംരക്ഷിച്ചു നിർത്തിയ CBIയെ സെൻട്രൽ ബറിയൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി ചിത്രീകരിച്ച് അദ്ദേഹം ആഞ്ഞടിച്ച് സംസാരിച്ചിരുന്നു. പിന്നീട് വന്ന ചീഫ് ജസ്റ്റിസ് RM ലോധ പറഞ്ഞത് കൂട്ടിലിട്ട തത്തയാണ് CBI എന്നാണ്. 1996 അഭയ കേസ് കൊലപാതകമല്ല, വെറും ആത്മഹത്യയാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിപ്പിക്കാൻ അനുമതി തേടിക്കൊണ്ട് CBI എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയപ്പോൾ അന്ന് മജിസ്ട്രേറ്റ് ആയിരുന്ന KK ഉത്തരൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: CBIയുടെ അന്വേഷണത്തിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. സംശയങ്ങൾ നിരവധി കാണാം. കേസ് അവസാനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ വീണ്ടും അന്വേഷിക്കണം, നിഷ്പക്ഷമായി അന്വേഷിക്കണം. അത് അഭയയ്ക്ക് നീതി ലഭിക്കണമെന്ന് മാത്രമല്ല, ഈ നരാധന്മാർ ശിക്ഷിക്കപ്പെടണമെന്ന് കൂടി ആഗ്രഹിച്ചവർക്ക് നൽകിയ ആശ്വാസം വളരെ വലുതാണ്. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനുള്ള ഉത്തരവിടാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ആ ഉത്തരവ് CBIയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് CBIയുടെ അന്വേഷണത്തിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചത്. CBI അന്വേഷിച്ചാൽ പൂർണ്ണമായും സത്യസന്ധമായ അന്വേഷണമാണെന്ന് ഇന്ത്യയിലെ ന്യായാധിപരും ജനങ്ങളും ധരിച്ചിരുന്ന കാലമായിരുന്നു അത്. ഗത്യന്തരമില്ലാതെ CBI സംഘം കേസ് വീണ്ടും അന്വേഷിക്കാൻ നിർബന്ധിതരായി. മുറുമുറുപ്പോടെ 1.5 വർഷത്തിന് ശേഷം വീണ്ടും അന്വേഷണ റിപ്പോർട്ടുമായി എത്തി. അപ്പോഴും കേസ് അവസാനിപ്പിക്കാൻ വീണ്ടും അനുമതി തേടുകയായിരുന്നു. അപ്പോൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആന്റണി മൊറൈസ് ആയിരുന്നു. അദ്ദേഹവും കള്ളക്കളി കൈയോടെ പിടിച്ചു. ഇല്ല, ഇതൊരു കൊലക്കേസ് തന്നെയാണെന്ന് തനിക്ക് ബോധ്യപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം CBI സംഘത്തോട് പ്രതികരിച്ചു. പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ CBI നിന്നു. അതിനാൽ ശാസ്ത്രീയമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുക, അതിനുള്ള സംവിധാനം CBIക്ക് ഉണ്ടല്ലോ എന്ന് ജഡ്ജി ചോദിച്ചു. കേസ് വീണ്ടും സമർത്ഥരായവരെ കൊണ്ട് ആധുനിക അന്വേഷണ രീതികളെ ആശ്രയിച്ച് അന്വേഷിക്കാൻ താൻ ഉത്തരവിടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആന്റണി മൊറൈസിന്റെ ഉത്തരവ് കേട്ട് CBI സംഘം വിറച്ചു. അവർ തലകുനിച്ചു മടങ്ങി. പലരും മാറി മാറി അന്വേഷിച്ചു. ഒടുവിൽ CBI നിലപാട് മാറ്റി. ഇതൊരു കൊലപാതകമാണെന്ന് CBIക്ക് പറയേണ്ടി വന്നു. പക്ഷേ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പോയി, അതിനാൽ പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ല എന്ന നാണം കെട്ട നിലപാട് CBI കോടതിയെ അറിയിച്ചു. അപ്പോഴേക്കും 2007 സംഭവം നടന്നിട്ട് 15 വർഷം കഴിഞ്ഞു. അന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് PD ശാരങ്ങാധരനായിരുന്നു. CBIയെ അദ്ദേഹവും കൈയോടെ കുടഞ്ഞു. തുറന്ന കോടതിയിൽ വെച്ച് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് CBIക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നിന്ന് CBIയുടെ DIG സംഘവും പറന്നെത്തി. ഒരു ശനിയാഴ്ച അദ്ദേഹത്തിന്റെ ചേംബറിൽ ചെന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചു. പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ലെന്നോ അദ്ദേഹം ആത്മരോഷത്തോടെ പ്രതികരിച്ചു. കള്ളക്കളി അവസാനിപ്പിച്ച് പ്രതികളെ പിടികൂടാനായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യശാസന. DIG പതറിപ്പോയി.
പിന്നീട് മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയതും ഇതേ സി ബി ഐ തന്നെയാണ്. അവരെ കോടതി റിമാൻഡും ചെയ്തു. അപ്പോഴേക്കും കാലം മാറിക്കഴിഞ്ഞിരുന്നു. സി ബി ഐയുടെ കള്ളക്കളികൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ നിരവധി കേസുകളിലൂടെ പല ഹൈക്കോടതികളും സുപ്രീം കോടതിയും വെളിച്ചത്തു കൊണ്ടുവന്നിരുന്നു. കേസ് അവസാനിപ്പിക്കാൻ സി ബി ഐ ആവശ്യപ്പെട്ടാൽ മജിസ്ട്രേറ്റുമാർ അനുസരിക്കുകയാണ് പതിവ്. അങ്ങനെ കെ കെ ഉത്തരനും തല കുനിച്ചിരുന്നെങ്കിൽ ഈ കൊലപാതകം തെളിയാതെ പോകുമായിരുന്നു. സി ബി ഐയിൽ മാത്രമല്ല ഹൈക്കോടതിയിൽ പോലും അട്ടിമറികൾ നടത്താനാവുന്നത്ര ശ്രമിച്ചൊരു കേസാണ് സിസ്റ്റർ അഭയയുടെ കൊലപാതക കേസ്. ആരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു സംഭവം കൂടി ഹൈക്കോടതിയിൽ നടന്നിരുന്നു. 2006 അന്ന് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്ന വി ടി രഘുനാഥന് മുന്നിലേക്ക് കേസ് ഫയൽ എത്തിയിരുന്നു. ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വഴങ്ങി തയ്യാറാക്കിയതാണ് പല രേഖകളുമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് വ്യക്തമായി. റിപ്പോർട്ടുകളിൽ തൃപ്തി തോന്നാതിരുന്നതുകൊണ്ട് സംഭവ സ്ഥലം നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ മജിസ്ട്രേറ്റ് തീരുമാനിച്ചു. അഭയ താമസിച്ചിരുന്ന മുറി, ബോഡി കിടന്നിരുന്ന കിണർ, ഇവ തമ്മിലുള്ള ദൂരമൊക്കെ വിധി നിർണയത്തിൽ പ്രധാനമായതുകൊണ്ട് വ്യക്തത വേണമെന്ന് തോന്നിയതിനാലാണ് അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചത്. എന്നാൽ അത് വേണ്ടെന്ന് അന്ന് തന്നെ കോടതിയുടെ ബ്രേക്ക് സമയത്ത് ഹൈക്കോടതി രജിസ്ട്രാർ ജഡ്ജിയോട് ഫോണിലൂടെ ആവശ്യപ്പെടുകയും അനുസരിക്കാതെ വന്നപ്പോൾ അനുവാദം കൂടാതെ ഫയലെടുത്തു കൊണ്ടുപോകുകയും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയുമായിരുന്നു. കൊച്ചിയിൽ സബ് ജഡ്ജിയായിട്ടായിരുന്നു മാറ്റി നിയമിച്ചത്. ജുഡീഷ്യറിയിലെ അനാവശ്യ ഇടപെടലുകൾ കേസുകളെ വഴിതെറ്റിക്കുമല്ലോ എന്ന അസ്വസ്ഥത തന്നെ വേട്ടയാടിയെന്ന് വി ടി രഘുനാഥ് എന്ന ന്യായാധിപൻ പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കൊലപാതക കേസ് എങ്ങനെയൊക്കെയോ അട്ടിമറിക്കാൻ ശ്രമിക്കാമോ അത്രത്തോളം ശ്രമിച്ചിട്ടും ദൈവത്തിന്റെ ഇടപെടൽ എന്ന പോലെ തെളിഞ്ഞ ഒരു നിഷ്ഠൂര കൊലപാതക കേസ്, അതാണ് സിസ്റ്റർ അഭയ കൊലക്കേസ്. ഇവിടെ നീതി ലഭിച്ചത് അഭയയ്ക്ക് മാത്രമല്ല, സത്യം ജയിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കുമാണ്. ആത്മീയതയുടെ മറവിൽ നടക്കുന്ന തിന്മകൾ സമൂഹത്തിന് മുൻപിൽ, നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ ഇത് ഇടയാക്കിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.